ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ പി എൽ 2020 ഒഴിവുള്ള മൂന്ന് സ്ലോട്ടിലേക്ക് ആരൊക്കെയായിരിക്കും എത്തുക, അതിനുള്ള സാധ്യതകൾ എങ്ങനെ, അതുപോലെ തന്നെ നാല് ടീമുകളുടെയും നെറ്റ് റൺ റേറ്റ് ഒരേപോലെ ആയാൽ ഏത് ടീമായിരിക്കും പ്ലേ ഓഫ് നേടുക മുതലായ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഐ പി എൽ വാർത്തകളും വിശകലനങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഐ പി എല്ലിൽ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനത്തിലെത്തി നിൽക്കുകയാണ്. ഇനി രണ്ട് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നാല് ടീമുകളുടെ പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും ശക്തമാണ്. എന്നാൽ ഇതിൽ മൂന്ന് ടീമുകൾക്ക് മാത്രമേ പ്ലേ ഓഫിൽ കളിക്കാനായി സാധിക്കുകയുള്ളൂ. ഹൈദരാബാദ് തോൽക്കുക മാത്രമാണ് മൂന്ന് ടീമുകളുടെയും മുന്നിലുള്ള ഏക വഴി. പക്ഷേ നെറ്റ് റൺ റേറ്റ് നാല് ടീമുകളുടെയും ഒരുപോലെ എത്തിയാൽ എന്തു ചെയ്യും? ഇതിൽ ഏത് ടീമാണ് പ്ലേ ഓഫിലേക്ക് മുന്നേറുക? അത്തരം സാധ്യതകളും ഐ പി എല്ലിന്റെ നിയമാവലിയിൽ പറയുന്നുണ്ട്. ആർ സി ബിക്കും ഡൽഹിക്കും ജയിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. പക്ഷേ ഇരുവരും തമ്മിലാണ് മത്സരം. തോൽക്കുന്നവർ പ്രതിസന്ധിയിലാകുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഹൈദരാബാദിന് മുംബൈക്കെതിരായ മത്സരം ജയിച്ചാൽ പ്ലേ ഓഫിൽ എത്തുവാനായി സാധിക്കും. മൂന്നാം സ്ഥാനത്ത് വരെ അവരെത്തുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഹൈദരാബാദ് തോറ്റാൽ മറ്റ് മൂന്ന് ടീമുകൾക്കും അനായാസം നോക്കൌട്ടിലെത്തും. ഇതിൽ കൊൽക്കത്ത മാത്രമാണ് അല്പം പ്രതിരോധത്തിൽ നിൽക്കുന്നത്. ഡൽഹിക്കും ബാംഗ്ലൂരിനും രണ്ട് കാര്യങ്ങൾ നിർണായകമാണ്. ഇന്നത്തെ മത്സരത്തിൽ ഡൽഹിയോ ബാംഗ്ലൂരോ തോറ്റാലും അവരുടെ റൺ റേറ്റ് ഒരിക്കലും കുറയാൻ പാടില്ല. വമ്പൻ തോൽവിയാണ് നേരിടുന്നതെങ്കിൽ അത് കൊൽക്കത്തയ്ക്ക് താഴെ പോകാതിരിക്കുക. ഇനിയും ജയിച്ചാൽ നെറ്റ് റൺ റേറ്റ് ബാംഗ്ലൂരിനോ ഡൽഹിക്കോ നിർണായകമാകും. കൊൽക്കത്തയ്ക്ക് ഏറ്റവും മോശം നെറ്റ് റൺ റേറ്റാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ റൺ റേറ്റുള്ള ടീമാണ് പോയിന്റ് തുല്യമായാൽ പ്ലേ ഓഫിലേക്ക് മുന്നേറുക. നെറ്റ് റൺ റേറ്റ് തുല്യമാകുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുണ്ടാവില്ല. കാരണം വലിയ വ്യത്യാസമുണ്ട് പോയിന്റുകൾ തമ്മിൽ. പക്ഷേ അത് അസാധ്യമായ കാര്യവുമല്ല. ഡൽഹി വൻ മാർജിനിൽ പ്രത്യേകിച്ച് 100 റൺസിനൊക്കെ തോറ്റാൽ ഒരു ടീം പുറത്താവും. കൊൽക്കത്തയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും പ്രതിരോധത്തിൽ നിൽക്കുന്നത്. അതേസമയം ബാംഗ്ലൂരിന്റെയും ഡൽഹിയുടെയും സമീപകാലത്തെ ഫോം പരിഗണിച്ചാൽ കൊൽക്കത്തയുമായി നെറ്റ് റൺ റേറ്റ് ഒത്തുവരാനും സാധ്യതയുണ്ട്. എങ്കിൽ ത്രില്ലറിന് സമാനമാകും ഗ്രൂപ്പ് ഘട്ടത്തിൽ നിന്ന് പ്ലേ ഓഫ് കളിക്കുന്നവരെ കണ്ടെത്തുക എന്നത്. ഇനി പറയുന്നത് ഐ പി എല്ലിന്റെ നിയമത്തെ പറ്റിയാണ്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പരിചയമില്ലാത്ത കാര്യമായതിനാൽ തന്നെ ഇതിനെപ്പറ്റി നിങ്ങളോട് കൂടുതലായി പങ്കുവെക്കുന്നു. നെറ്റ് റൺ റേറ്റ് ഇനിയുള്ള നാല് ടീമുകളുടെയും ഒരുമിച്ചെത്തിയാൽ മൂന്ന് ടീമുകൾ പ്ലേ ഓഫിലേക്ക് മുന്നേറും. ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തവരെയാണ് അടുത്തടുത്തായി പരിഗണിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ നേടിയവരെ പ്ലേ ഓഫിലേക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതും തുല്യമായാൽ ഐ പി എൽ സമിതി തന്നെ ഈ മൂന്ന് ടീമുകളെ തിരഞ്ഞെടുക്കും. അതേസമയം ഈ സാധ്യത ഉണ്ടായാലും കൊൽക്കത്തയ്ക്ക് തന്നെയാണ് നഷ്ടം. ആർ സി ബിയും ഡൽഹിയും കെ കെ ആറിനേക്കാൾ ഈ സീസണിൽ കൂടുതൽ വിക്കറ്റുകൾ എടുത്ത ടീമാണ്. കെ കെ ആറിന് പ്ലേ ഓഫിലെത്തണമെങ്കിൽ ഹൈദരാബാദ് മുംബൈയോട് തോൽക്കുക തന്നെ വേണം. മറ്റൊരു മാർഗവും നിലവിൽ കാണാനായി സാധിക്കില്ല. എന്തായാലും ഇന്നത്തെ ഡൽഹി ബാംഗ്ലൂർ മത്സരത്തിൽ നിന്നും പ്ലേ ഓഫിൽ രണ്ടാമതായി ഇടം നേടുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിലും മൂന്നും നാലും സ്ഥാനങ്ങൾക്ക് നാളത്തെ മുംബൈ ഹൈദരാബാദ് പോരാട്ടം വരെ കാത്തിരിക്കേണ്ടതായും വരും.